സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. യോഹന്നാന്റെ ഒന്നാമത്തെ ലേഖനം ഏറ്റവും താർക്കിക സ്വഭാവം, പോളമിക്കൽ നേച്ചർ കാഴ്ചവെക്കുന്ന ഒരു പുതിയ നിയമഗ്രന്ഥമാണെന്ന് പറയപ്പെടാറുണ്ട്. വളരെ അപകടം പിടിച്ച ഒരു അബദ്ധ സിദ്ധാന്തത്തെ നഖശിഖാന്തം എതിർക്കുന്ന ഒരു സുന്ദര ശക്തിയാണ് ഈ ലേഖനം. ഇന്ന് 1 യോഹന്നാൻ 2:3-11, അത് നിശ്ചിതമായി ഖണ്ഡിക്കുന്ന ആ അബദ്ധ സിദ്ധാന്തത്തിന്റെ പേരാണ് ഗ്നോസ്റ്റിസിസം, ജ്ഞാനവാദം. ക്രിസ്തീയതയെക്കാളും പഴയ വേരുകളുള്ള ഈ തത്വസമ്പ്രദായം ക്രിസ്തീയതയുടെ മേൽ ഒരു വള്ളിപ്പടർപ്പ് പോലെ ധൃതരാഷ്ട്രാലിംഗനം നടത്തിയെന്നത് ആദിമസഭയുടെ ഒരു പ്രധാന ചരിത്ര സത്യമാണ്. ഇന്നും ഈ അബദ്ധ സിദ്ധാന്തം നവീനമായ ഭാവങ്ങളിൽ സന്നിഹിതമാണ് എന്ന് ഫ്രാൻസിസ് പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട് ഗൗദേത്തെ എത് എക്സുൽത്താത്തെ എന്ന തന്റെ ലേഖനത്തിൽ. സ്നേഹരഹിതമായ ജ്ഞാനസമ്പ്രദായം, ലവ്ലെസ് ഇന്റലക്ച്വലിസം, അതാണ് ഗ്നോസ്റ്റിസിസം ചുരുക്കത്തിൽ. ദൈവത്തെ കേവലം ധാരണകളായി അത് ചുരുക്കിക്കളയുന്നു, സ്നേഹത്തിന്റെ പ്രവൃത്തികളിൽ മൂർത്തീകരിക്കപ്പെടാൻ തയ്യാറാകാതെ. ഈ ജ്ഞാനസമ്പ്രദായത്തിലേക്ക് പ്രത്യേകമാമിതം ഉൾച്ചേർക്കപ്പെടുന്നവർ, ഇനിഷ്യേറ്റ്സ് മാത്രമേ ദൈവത്തെ അറിയാനാകൂ എന്നവർ ചടിച്ചു. ഇത് ദൈവകൃപയെ നിരാകരിക്കുന്നതിന് തുല്യമാണ്. അതിന്റെ ഒരു അനുബന്ധവാദമാണ് ഡോച്ചറ്റിസം. ക്രിസ്തു മനുഷ്യനായി എന്നതൊരു പ്രതീതി മാത്രമാണെന്ന് അത് പഠിപ്പിക്കുന്നു. മനുഷ്യാവതാരവുമായി ബന്ധപ്പെട്ട് ഈ കണക്കിന് ജ്ഞാനവാദത്തിന്റെ മാലിന്യങ്ങൾ താഴെ പറയുന്ന നിലപാടുകളിൽ സ്പഷ്ടമാണ്. ക്രിസ്തു മനുഷ്യനായി കാണപ്പെട്ടതേയുള്ളൂ, യഥാർത്ഥത്തിൽ മനുഷ്യനായിരുന്നില്ല എന്ന് പറയുമ്പോൾ ക്രിസ്തു മരിച്ചവനായി നടിക്കുകയായിരുന്നു അത്രേ. ക്രിസ്തു പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളല്ല, ദൈവവുമല്ല, ഉന്നതനായ ഒരു ദൈവസൃഷ്ടി മാത്രമാണ് എന്ന് പറയുമ്പോൾ, സൃഷ്ടവസ്തുക്കളും പദാർത്ഥങ്ങളും തിന്മ നിറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ, മെറ്റീരിയൽ ഈസ് ഈവിൾ, പഴയ നിയമത്തിലെ ദൈവം ഒരു കിരാതമൂർത്തിയാണ് എന്ന് സങ്കല്പിക്കുമ്പോൾ, ജ്ഞാനമെന്നത് വളരെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രം സാധിക്കുന്ന ഒന്നാണെന്ന് പറയുമ്പോൾ, ഈ വിശ്വാസ മാലിന്യങ്ങളിൽ നിന്ന് സത്യത്തെ സംരക്ഷിക്കാനായി യോഹന്നാൻ തന്റെ ലേഖനം എഴുതുകയാണ്. എനിക്ക് ദൈവത്തെ അറിയാമെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അറിവ്, ഗ്നോസിസ്, ആ അറിവ് സ്നേഹത്തിൽ പ്രകാശിക്കുക തന്നെ വേണം. വെറും സ്നേഹമല്ല, ക്രിസ്തു സ്നേഹിച്ചതുപോലെ, ക്രിസ്തു പ്രവർത്തിച്ചതുപോലെ, ക്രിസ്തുവിൻ്റെ അതേ മനോഭാവത്തിൽ. ഇന്നലെ ഫ്രാൻസിസ് പാപ്പ നൽകിയ ഒരു തിരുവെഴുത്തുണ്ട്, സ്നേഹത്തിൻ്റെ മൽപ്പാൻ എന്നറിയപ്പെടുന്ന മിസ്റ്റർ ഫ്രാൻസിസ് സാലസിൻ്റെ 4ാം ചരമശതാബ്ദത്തിൻ്റെ ബഹുമതിക്കായി. അതിൻ്റെ തലക്കെട്ട് ആ വിശുദ്ധൻ്റെ തന്നെ ഒരു പ്രസ്താവമാണ്, തോത്തും അമോറിസ് എസ്ത്, സകലവും സ്നേഹത്തോട് ബന്ധിതമാണ് എന്ന്, എവറിത്തിങ് പെർടൈൻസ് ടു ലവ്. വിശുദ്ധൻ പറയുന്നു, രക്തസാക്ഷിത്വമല്ല, സ്നേഹത്തിൻ്റെ അളവാണ് കൂടുതൽ മഹനീയമായത് എന്ന്, കാരണം പ്രവൃത്തികളെ ഫലമണിയിക്കുന്നത് സ്നേഹമാണ്. മനുഷ്യഹൃദയത്തിന്റെ ദൈവം, ഗോഡ് ഓഫ് ദി ഹ്യൂമൻ ഹാർട്ട് എന്നൊരു ആശയം ഈ വിശുദ്ധൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്റേത് മാത്രമല്ല, നമ്മുടെ എല്ലാം ഹൃദയഗതങ്ങളും നുറുക്കങ്ങളും അനുഭവങ്ങളും ചേർത്ത് വയ്ക്കുമ്പോൾ നമുക്ക് അതിലൂടെ ദൈവത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു വഴി തെളിയുന്നു എന്നർത്ഥം. ഇന്നലെ പെക്യു പറഞ്ഞതിനോട് ചേർത്ത് വായിച്ചാൽ മിസ്റ്റർ ഫ്രാൻസിസ് സാലസ് പറയുന്ന ഒരു കാര്യം കൂടി നമുക്ക് കേൾക്കാം. ലോകത്തെ തൊടാൻ അറയ്ക്കുകയും ഭയക്കുകയും ചെയ്യുന്ന ഇക്കാലത്ത്, മുറിവുകളുടെ മുൻപിൽ മൂക്കുപൊത്തുന്ന ഇക്കാലത്ത്, സ്നേഹം തന്റെ മക്കൾക്കായി എല്ലാം നിവർത്തിതമാക്കുന്നുവെന്ന്, ലവ് ഡസ് എവറിത്തിങ് ഫോർ ഹർ ചിൽഡ്രൻ. ധ്യാനവും പ്രവൃത്തിയും സന്നിവേശിപ്പിക്കുന്നതാണ് സ്നേഹം, ആക്ഷൻ ആൻഡ് കണ്ടംപ്ലേഷൻ. സ്നേഹിക്കാത്തവന്റെ ആത്മീയ ലഹരികളും അനുഭൂതികളും അപകടകരവും സംശയാസ്പദവുമാണ്, ഡേഞ്ചറസ് ആൻഡ് ഡ്യൂബിയസ്, വിശുദ്ധൻ പറയുകയാണ്. ഇന്ന് സങ്കീർത്തനം 96, 3 അടരുകളുണ്ടതിന്. അതാദ്യം ഇസ്രായേലിനോട് സംവദിക്കുന്നു, പിന്നെ സർവ്വജനത്തോടും, പിന്നെ സർവ്വപ്രപഞ്ചത്തിലേക്കും. ദൈവത്തിന്റെ മഹത്വം എല്ലാവരും അറിയട്ടെ, സ്തുതിച്ച് പാടട്ടെ എന്നാണ് സങ്കീർത്തകൻ പറയുന്നത്. മഹത്വം, കബോധ് എന്നതിന് ഒരു ഭാരം എന്നാണ് അർത്ഥം, അമർന്നിരിക്കുന്നതിന്റെ ഭാരം. ദൈവമഹത്വം എന്നത് അനുഭവവേദ്യമാണ് എന്ന് ഇത് നമ്മോട് സൂചിപ്പിക്കുകയാണ്. മനുഷ്യാവതാരം പൊള്ളയായ ഒരു പ്രതീതിയല്ല, അത് നമ്മുടെ ജീവിതത്തിൽ അമർന്നിരിക്കുന്നുണ്ട് മധുരമായ ഒരു ഭാരത്തോടെ. ഇന്ന് ലൂക്ക 2:22-25 ഒരു മുഖാഭിമുഖം, എൻകൗണ്ടർ, ഉപ്പുപാന്തെ നാം കാണുകയാണ്. വയോധികനായ ഷിമിയോൻ ഉണ്ണീശോയെ കയ്യിലെടുത്ത് പാടുന്ന സുന്ദരഗീതം, നുങ്ക് തിമിത്യസ്. റോമൻ സഭയിൽ അത് ഉറങ്ങുന്നതിന് മുൻപുള്ള പ്രാർത്ഥനാ ഗീതമാണ്. ഉറക്കമെന്ന ചെറുമരണത്തിലേക്ക് നാം വീഴുമ്പോൾ നല്ല മരണത്തിനുള്ള തയ്യാറെടുപ്പിനായി. ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ സ്നേഹത്തിന്റെ മൃദുലത, ടെൻഡർനെസ് ഓഫ് ലവ്. അത് ശിശുക്കളെ കയ്യിലെടുക്കുന്ന ദൈവത്തിന്റെ ആർദ്രത തന്നെയാണ്, തന്റെ കുഞ്ഞുങ്ങളെ മറക്കാത്ത ദൈവം. ഇന്ന് ഷിമിയോൻ അതേ ആർദ്രതയോടെ, മൃദുലതയോടെയാണ് കുഞ്ഞിനെ കയ്യിലെടുക്കുന്നത്. തന്റെ ഉടലിന്റെ ഞെരുക്കങ്ങളിലും ആത്മാവിന്റെ ഇടർച്ചകളിലും അവൻ അറിയുന്നു, തന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞാണ് എല്ലാത്തിനുമുള്ള മരുന്നും ഉത്തരവുമെന്ന്. പ്രത്യാശകളുടെ പൂവണിയരും മഹത്വത്തിന്റെ പ്രകാശവുമാണ് ക്രിസ്തു. ആ കുഞ്ഞിനോടൊപ്പം നാം എല്ലാവരും വളർന്നേറേണ്ടതുണ്ട്, ഷിമിയോൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ആ വളർച്ചയിൽ ഹൃദയം പിളർക്കുന്ന വാളുകൾ നമുക്കായി കാത്തിരിക്കുമെന്ന് മറിയത്തോട് ഷിമിയോൻ പറയുകയും ചെയ്യുന്നുണ്ട്.
പഴയ നിയമവും പുതിയ നിയമവും കണ്ടുമുട്ടുന്നതിൻ്റെ കാഴ്ചയാണ് അത്ര ഇത്. ലോകത്തിൻ്റെ മൂത്ത് നരച്ചു പോയ നിലപാടുകൾ ക്രിസ്തുവിൽ നവശിശുവായി മാറുന്നതിൻ്റെ സുന്ദര പരിവർത്തനവുമുണ്ടത്രേ. വിജാതിയരുടെ പ്രകാശമെന്നാണ് ക്രിസ്തുവിനെ ഷിമിയോൻ ഉദ്ഘോഷിക്കുന്നത്. ദൈവത്തെക്കുറിച്ച് അറിവില്ലാതെയും സ്നേഹത്തിൻ്റെ പാതകളിൽ ചരിക്കാതെയും ഇരിക്കുന്നവർക്കുള്ള വീണ്ടെടുപ്പാണ് ക്രിസ്തു. ഇന്ന് യോഹന്നാൻ ഓർമ്മിപ്പിച്ചതുപോലെ അവൻ പ്രകാശമാണ്. ദൈവമഹത്വം അനുഭവവേദ്യമാണെന്ന് നാം കാണുകയായിരുന്നല്ലോ. അത് നമ്മിൽ സമാധാനമുളവാക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവേഷ്ടം കണ്ടെത്തിയവർക്ക് സമാധാനമെന്ന് മാലാഖ പാടിയതുപോലെ ഇന്ന് ഷിമിയോൻ ആ മഹത്വം കണ്ടുകൊണ്ട് പാടുന്നു. എന്നെ ഇനി സമാധാനത്തിൽ വിട്ടയക്കണമേ.